ഹായ് ആൻഡ് വെൽക്കം ടു അവർ ഷോ ലൈവ് ആക്സിലേ. ഈ ആഴ്ച നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഒരു ഗ്രാൻഡ് ടൂറിംഗ് കാറാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഇറ്റ് ആക്ച്വലി കോസ് ദ റെവല്യൂഷൻ ഇൻ ദ ജി ടി സെഗ്മെൻറ്റ് സിംപ്ലി ബിക്കോസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഇന്നൊവേഷൻ ദറ്റ് ഹസ് ഗോൺ ഇൻ ടു ഇറ്റ്. വി ഗിവ് യു ദ 2015 ഫെറാറി FF. ഒറ്റനോട്ടത്തിൽ ഈ വണ്ടിയുടെ ഏറ്റവും യുണീക്ക് ആസ്പെക്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെയാണ്. വട്ട് യു ഹാവ് ഇസ് ആക്ച്വലി എ മിക്സ് ഓഫ് എ ഹാച്ച് ബാക്ക് ആൻഡ് സംതിങ് കോൾഡ് എ ഷൂട്ടിംഗ് ബ്രേക്ക് ഡിസൈൻ. അതായത് ദ കാർ ആക്ച്വലി ലുക്സ് ലൈക്ക് എ സ്റ്റേഷൻ വാഗൺ ബ്ലെൻഡഡ് ഇൻ ടു എ സ്പോർട്സ് കാർ. ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ഫെറാറീസ് ഹാവ് ഓൾവേസ് ബീൻ എക്സോട്ടിക് റിയർ വീൽ ഡ്രൈവ് കാർസ്. ദ ഡിസൈൻ ഇസ് ഓൾസോ വെരി ടൈംലെസ് ആൻഡ് ദ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇസ് സോ ഗുഡ് ദാറ്റ് എനി ഓട്ടോമൊബൈൽ എൻതൂസിയസ്റ്റ് വിൽ ടെൽ യു ദാറ്റ് ഫെറാറി ഇസ് അറ്റ്ലീസ്റ്റ് വൺ അമംഗ് ദ ടോപ്പ് 5 ഇൻ ദ ഡ്രീം കാർ ലിസ്റ്റ്. റാൻഡമായിട്ട് അഞ്ച് പേരെ എടുത്ത് ചോദിച്ചാലും അതിൽ ഒരാളെങ്കിലും പറയും അവരുടെ ഡ്രീം കാർ ഫെറാറിയാണ്. ഐ മീൻ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ഇംപ്രഷൻ ഫെറാറി ക്രിയേറ്റ് ചെയ്തത് സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ 1929 ബൈ എൻസോ ഫെറാറി. ഫെറാറി ഹിസ്റ്റോറിക്കലി ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നതും പിനിൻ ഫറീന എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഡിസൈൻ ഹൗസാണ്. ഈവൻ ദി FF ഹാസ് ദ പിനിൻ ഫറീന ഡിസൈൻ ആൻഡ് യു ക്യാൻ സീ ദ ബാഡ്ജ് ഓൺ ദ സൈഡ് ഓഫ് ദ കാർ. പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുവാണെങ്കിലും ഫെറാറി ഇത്രയും വർഷം ഉണ്ടാക്കിയതിലും വെച്ച് ഏറ്റവും കംഫർട്ടബിളും സ്പേഷ്യസുമായിട്ടുള്ള ഒരു വണ്ടിയാണിത്. 4 അഡൾട്ട്സിന് കംഫർട്ടബിളായിട്ടിരിക്കുക ഈ വണ്ടിയിൽ. ഇൻ അതർ വേർഡ്സ്, യു ക്യാൻ ആക്ച്വലി യൂസ് ദിസ് ആസ് എ പ്രോപ്പർ ഫാമിലി കാർ. ഈ സെഗ്മെൻറ്റിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ സ്പേസാണ് ഫെറാറിയുടെ FF ഓഫർ ചെയ്യുന്നത്. ഇഫ് യു ഫോൾഡ് ഡൗൺ ദ റിയർ സീറ്റ്സ് യു ക്യാൻ ആക്ച്വലി പുട്ട് എ ലോട്ട് ഓഫ് സ്റ്റഫ് അറ്റ് ദ ബാക്ക്.
സാധാരണ വണ്ടികളുമായിട്ട് നോക്കുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ളൊരു ലേ ഔട്ടും ഗാഡ്ജറ്ററിയാണ് ഈ വണ്ടിയിൽ. കീ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഇലക്ട്രോണിക്സ് എല്ലാം ഓണാം. എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിയറിംഗിലാണ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഡി എന്നും പറഞ്ഞൊരു ഡ്രൈവ് മോഡില്ല, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും പെഡൽ ഷിഫ്റ്റ് ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഞെക്കുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോ മോഡിലോട്ട് പോകും. സ്റ്റിയറിങ്ങിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഡ്രൈവ് മോഡ്സും കൊടുത്തിട്ടുണ്ട്. സ്പോർട്ട് മോഡ്, കംഫർട്ട് മോഡ്, വെറ്റ് റോഡ്സ്. സ്റ്റെബിലിറ്റി കൺട്രോളും ഇതിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ ഓണും ചെയ്യാം. സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബംപി റോഡ്സിന് വേണ്ടി. ഇൻറ്റീരിയേഴ്സ് മൊത്തം ലെതറും കാർബൺ ഫൈബറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അത് സ്പോർട്ടിനെസും ലക്ഷറിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ബ്ലെൻഡ്. ട്രഡീഷണലി ഈ ഫെറാരീസ് റീ വീൽ ഡ്രൈവ് കാർസ് ആണ്. ബേസിക്കലി ഇത് എൻജിൻ്റെ പവർ റീ വീൽസിനെ പവർ ചെയ്ത്, ഐ മീൻ ദാറ്റ്സ് ഹൗ ദ കാർ വർക്ക്സ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്തോന്ന് വെച്ചാൽ, ഫെറാറി ആദ്യമായിട്ട് ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു അവരുടെ വണ്ടിയിൽ. അതായത് എൻജിൻ്റെ പവർ നാല് വീലിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ചാൽ, എസ്പെഷ്യലി ആ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫ്യൂ ഗിയേഴ്സിൽ കുറച്ചുകൂടെ നല്ല ഗ്രിപ്പ് കിട്ടും ഒരുമാതിരിപ്പെട്ട എല്ലാ റോഡ് കണ്ടീഷൻസിലും. ഫെറാറി FF-ൻ്റെ ഓൾ വീൽ ഡ്രൈവ് കുറേ കൂടി യുണീക്കാണ്. ഇത് ദിസ് ഈസ് ആക്ച്വലി ദ വേൾഡ്സ് മോസ്റ്റ് യുണീക്ക് ആൻഡ് അഡ്വാൻസ്ഡ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. ഫെറാറി പേറ്റൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിൻ്റെ യുണീക്നെസ് എന്തുവാന്ന് വെച്ചാൽ, ദർ ആർ ടു ഗിയർ ബോക്സസ് ദർ ആർ കണക്റ്റഡ് ടു ദി എൻജിൻ. സൺ
സാധാരണ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൽ എൻജിനിൽ നിന്ന് പവർ ഗിയർ ബോക്സിലോട്ട് പോകും, അവിടുന്ന് ട്രാൻസ്ഫർ കേസിൽ അവിടുന്ന് ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ വണ്ടിയുടെ രണ്ട് ഗിയർ ബോക്സസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബേസിക്കലി ഇറ്റ്സ് എ റിയർ വീൽ ഡ്രൈവ് കോൺഫിഗറേഷൻ. പക്ഷേ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫോർ ഗിയേഴ്സിൽ എൻജിൻ സെപ്പറേറ്റ്ലി ഫ്രണ്ട് വീൽസിനെയും പവർ ചെയ്യും. ഇതൊരു ഫോർത്ത് ഗിയർ വരെ പോവും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ ഗിയർ ബോക്സ് ന്യൂട്രലിലോട്ട് പോയിട്ട് എല്ലാ പവറും പിന്നെ റിയർ വീൽ ആക്സിലിലോട്ടാണ് പോകുന്നത്. At any given stage, 20% torque front wheels lotu kodukkathullu ee system. Baaki 80% um rear wheel lotu povu. 4RM ennaanu ee technology Ferrari vilikkunnathu. എസ്പെഷ്യലി ഇങ്ങനത്തെ റോഡ്സിൽ, ഈ ഒത്തിരി ടേൺസും കർവ്സും ഉള്ള റോഡിൽ, ലോ സ്പീഡിൽ, അതായത് ലോ ഗിയറിൽ നല്ല ട്രാക്ഷനാണ് ഈ വണ്ടിക്ക്. ഇത് കൂടുതലും ഒരു മെക്കാനിക്കലി ഗവൺഡ് സിസ്റ്റം ആയതുകൊണ്ട് റിയർ വീൽ ഡ്രൈവ് കാറിനെ കാട്ടിലും കുറവ് ഇലക്ട്രോണിക് ഇൻ്റർവെൻഷൻ മതി ട്രാക്ഷന് വേണ്ടി. ഓവറോൾ ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്തുവാണെന്ന് വെച്ചാൽ 50% വെയിറ്റ് റിഡക്ഷൻ ഉണ്ട് കൺവെൻഷണൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിനെക്കാട്ടിലും. അതുകൂടാതെ ഇതിൻ്റെ വെയിറ്റ് ബാലൻസും കുറേ കൂടെ നന്നായിട്ട് ഫെറാറിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സിസ്റ്റം കാരണം. കാരണം ഇതൊരു മിഡ് ഫ്രണ്ട് മൗണ്ടഡ് എൻജിൻ ആണ്.
ഫ്രണ്ട് മിഡ് എൻജിൻ കോൺഫിഗറേഷൻ ആയാൽ കൂടെ ഇതിൻ്റെ 50% വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ റിയർ ആക്സിലിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ആ ബാലൻസ് ഈ കോൺഫിഗറേഷൻ കൊണ്ട് ഫെറാറിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. This car actually produces 650 horsepower and 683 newton meters of torque. 0 to 100 sprint is actually done in 3.7 seconds. And straight line acceleration, as it's phenomenal. I mean, the best part is that you've got all this technology and all this power, you know, put into something that can actually be used as a family car, you know. And that's the best part. UAE ഈ വണ്ടി 3 years ഫെറാറി വാറണ്ടിയും ഒരു 7 year സർവീസ് കോൺട്രാക്റ്റുമായിട്ടാണ് കൊടുക്കുന്നത്. Gear changes are almost instantaneous, you know, there's no lag between when you do the paddle shift and when the gear actually changes, you know. നേരത്തെ പറഞ്ഞ പോലെ 2 ഗിയർ ബോക്സസ് ആണ് ഈ വണ്ടിയിലുള്ളത്. റിയറിലുള്ള ഗിയർ ബോക്സ് 7 സ്പീഡും ഫ്രണ്ടിലുള്ളത് 2 സ്പീഡും. ഐ മീൻ വാട്സ് റിയലി അമേസിംഗ് ഇസ് ഹൗ ദീസ് 2 ഗിയർ ബോക്സസ് വർക്ക് ഇൻ കൺജങ്ഷൻ വിത്ത് ഈച്ച് അതർ, യു നോ, ദി ഇറ്റ്സ് സോ സീംലെസ്. ആൻഡ് ഈവൻ വിത്ത് ഓൾ ദിസ് ടെക്നോളജി യു സ്റ്റിൽ ഡോണ്ട് ലൂസ് ദാറ്റ് റിയർ വീൽ ഡ്രൈവ് പ്ലെഷർ വിച്ച് ഓൾ ഫെറാറീസ് ആർ നോൺ ഫോർ. ആൻഡ് ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ദ വേ ദേവ് ഡൺ ദിസ്. കൺക്ലൂഡ്, ഈ വണ്ടിയുടെ വില യു എ ഇതറംസിൽ 1.2 million വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ്
ഈ വിലയ്ക്ക് എത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നു എന്നുള്ളതല്ല ഈ വണ്ടിയുടെ പ്രത്യേകത. ഇൻസ്റ്റെഡ് ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് വാല്യൂ യു ഗെറ്റ് ഫ്രം ദീസ് കാർസ്. കാരണം എല്ലാ വണ്ടിയും ഇൻഡിവിജ്വലി ഒരു മാസ്റ്റർ പീസാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ. അതുകൊണ്ട് ഈ വണ്ടികൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് നോക്കുന്നതും ഇതിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാട്ട് ഇസ് ദിസ് കാർ സേ അബൌട്ട് യു? സോ ഇറ്റ്സ് ബേസിക്കലി എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്ലാസ് ആൻഡ് സ്റ്റൈൽ ആൻഡ് നോട്ട് അബൌട്ട് വാട്ട് യു ഗെറ്റ് ഫോർ ദിസ് പ്രൈസ്. ബിക്കോസ് പ്രൈസും വാല്യൂവും തമ്മിൽ ബേസിക്കലി ദർ ഇസ് എ വെരി സ്മോൾ റിലേഷൻ. സോ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദിസ് കാർ ഇസ് ഓൾ അബൌട്ട്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്ലാസ് ആൻഡ് സ്റ്റൈൽ. ദ ഫെറാറി FF. സീ യു നെക്സ്റ്റ് വീക്ക്.